ഹായ് ദോസ്തോ നമസ്കാര മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരസരം താല്പര്യപ്പെടുന്നു സ്ത്രീ പുരുഷ ലൈംഗിക അവയവങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ വെച്ചു പുലർത്തുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ അത്തരം തെറ്റായ ധാരണകൾ തിരുത്തുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ലിംഗത്തിൻ്റെ വലിപ്പക്കുറവിനെ ഒരു ലൈംഗിക പരാധീനതയായി കൊണ്ടുനടക്കുന്നത് ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അസംബന്ധം തന്നെയാണ് മറ്റ് ശാരീരിക അവയവങ്ങളുടെ വലിപ്പം പോലെ തന്നെ ജന്മസിദ്ധമാണ് ഈ പ്രത്യുത്പാദന അവയവത്തിൻ്റെയും വലിപ്പം തങ്ങൾക്ക് സിദ്ധമായ ലിംഗവലിപ്പം കൊണ്ടുതന്നെ തൃപ്തരായി അർത്ഥശൂന്യമായ ആകാംക്ഷ ചിന്തകൾ ഒഴിവാക്കിയിട്ട് ആനന്ദപൂർണമായ ഒരു ലൈംഗിക ജീവിതം സാധ്യമാക്കാം എന്ന് ചിന്ത ആദ്യമുണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അഥവാ ലിംഗത്തിന് ഒരൽപ്പം വലിപ്പക്കുറവുണ്ടെങ്കിൽ പോലും ഉചിതമായ മൈഥുന നിലകൾ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും തൻ്റെ പങ്കാളിയെ ഇണയെ വിജയകരമായിട്ട് സംതൃപ്തിയിലേക്ക് എത്തിക്കാൻ ആർക്കും സാധിക്കുന്നതേയുള്ളൂ എന്നാണ് വാസ്തവം ഉദ്ധരിക്കാതെ ലിംഗത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ചിലർ പലരും പല രീതിയിലുള്ള അവകാശവാദം ഉന്നയിക്കാറുണ്ട് ഉദ്ധരിക്കാത്ത ഒരു ലിംഗത്തിന് വലിപ്പമുണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം മാസ്റ്റേഴ്സ് ജോൺസനെ പോലുള്ളവരുടെ ശാസ്ത്രീയ പഠന ഫലങ്ങൾ ഇത്തരത്തിലാണ് വെളിവാക്കപ്പെട്ടിരിക്കുന്നത് ഉദ്ധരിക്കാത്ത ഒരു ലിംഗത്തിൻ്റെ വലിപ്പവും ഉദ്ധാരണ വേളയിലുണ്ടാകുന്ന ദൈർഘ്യക്കൂടുതലും വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് അവരുടെ പഠനങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പം ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ 3.5 ഇഞ്ച് നീളമുള്ള ഒരു ലിംഗം ഉദ്ധരിക്കുമ്പോൾ 6 ഇഞ്ച് നീളമുള്ളതാകും എന്നിരിക്കട്ടെ അതേസമയം ഇപ്പം ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ 5 ഇഞ്ച് നീളമുള്ള ഒരു ലിംഗം ഉദ്ധരിക്കുമ്പോൾ 6.5 ഇഞ്ച് നീളം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അവരുടെ പഠന ഫലങ്ങൾ വെളിവാക്കപ്പെട്ടത് ചെറിയ ലിംഗത്തിന് 70% ദൈർഘ്യവർദ്ധന ഉണ്ടാകുമ്പോൾ വലിയ ലിംഗത്തിന് 30% മാത്രമേ വലിപ്പം സാധാരണഗതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയ പഠനങ്ങൾ വെളിവാക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഉത്തേജിക്കാത്ത യോനിയുടെ ശരാശരി ദൈർഘ്യം യഥാർത്ഥത്തിൽ 3.5 ഇഞ്ച് മാത്രമാണ് ഉത്തേജിത അവസ്ഥയിലാണ് അത് 1 ഇഞ്ചോ അല്ലെങ്കിൽ മറ്റോ കൂടുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഉത്തേജിത യോനിയുടെ ശരാശരി ദൈർഘ്യം 4.5 ഇഞ്ചിനോട് അടുപ്പിച്ച് മാത്രമേ വരികയുള്ളൂ എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ലിംഗവലിപ്പം കുറവാണ് തനിക്ക് ഇണയെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമോ എന്നും മറ്റുമുള്ള ചിന്തകൾ വെറും അടിസ്ഥാനരഹിതമാണ് എന്നാണ് യാഥാർത്ഥ്യം ലിംഗം ഉപയോഗിച്ചുകൊണ്ടുള്ള ഉദ്യമനത്തിലൂടെ യോനി പരമാവധി 6.5 ഇഞ്ച് വരെ നീളും പുരുഷലിംഗത്തെ പരമാവധി 6.5 ഇഞ്ച് വരെ മാത്രമേ യോനിയിലേക്ക് വിശിപ്പിക്കാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം യോനിനാളത്തിൻ്റെ ബാഹ്യമായ 1/3 ഭാഗം മാത്രമേ യഥാർത്ഥത്തിൽ ലൈംഗികമായിട്ട് സംവേദന ക്ഷമതയുള്ള ഭാഗമായിട്ടുള്ളൂ ഒരു സ്ത്രീയുടെ യോനിക്ക് ധരിച്ച അവസ്ഥയിൽ 6 ഇഞ്ച് ആഴമുണ്ടായിരുന്നാൽ പോലും അതിൻ്റെ ബാഹ്യമായ 2 ഇഞ്ച് ഭാഗം നീളം ഭാഗത്തിന് മാത്രമേ ലൈംഗിക ഉത്തേജനങ്ങളോട് യഥാർത്ഥത്തിൽ പ്രതികരിക്കാനുള്ള ശേഷിയുള്ളൂ അതായത് ലൈംഗിക ഉദ്ദീപനങ്ങൾ അറിയാനും തിരിച്ചറിയാനും ആസ്വദിക്കാനും ഈ 2 ഇഞ്ച് ഭാഗത്തിന് മാത്രമേ കഴിവുള്ളൂ അതുകൊണ്ട് വലിയ ഒരുപാട് നീളമുള്ള ലിംഗം ഉണ്ടായിരിക്കുന്നതുകൊണ്ടോ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നതുകൊണ്ടോ പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം ഉദ്ധരിച്ച അവസ്ഥയിൽ ഒരു ലിംഗത്തിന് 3.5 ഇഞ്ച് നീളമുണ്ടെങ്കിൽ തന്നെ യോനിയുടെ ഈ ഭാഗത്ത് ഉദ്ദീപനങ്ങൾ സൃഷ്ടിക്കാൻ അത് മതിയാകും ലിംഗത്തിൻ്റെ മിച്ചം വരുന്ന 1.5 ഇഞ്ച് നീളം കൊണ്ട് യോനിയുടെ ആന്തരിക ഭാഗമായ മറ്റ് ഭാഗങ്ങളിൽ ഉദ്ദീപനങ്ങൾ സൃഷ്ടിക്കുവാനും കഴിയുന്നതാണ് അതിനാൽ ഉദ്ധരിച്ച അവസ്ഥയിൽ ലിംഗം ചെറുതായിരിക്കുന്നത് ഒരു വലിയ ലൈംഗിക പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമേ ഇല്ല ഉദ്ധരിക്കാത്ത അവസ്ഥയിൽ ലിംഗം ചെറുതായിരുന്നാൽ പോലും വിഷമിക്കേണ്ടതില്ല എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് യോനിയിൽ ആവശ്യാനുസരണം ഉദ്ദീപനങ്ങൾ സൃഷ്ടിക്കാൻ ചെറിയ ലിംഗത്തിനും യഥാർത്ഥത്തിൽ സാധിക്കുമെന്നാണ് അനുഭവങ്ങളുടെയും ശാസ്ത്രീയ പഠനങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള ആധുനിക കാഴ്ചപ്പാട് ഇപ്രകാരമൊക്കെ ആണെങ്കിലും ആനുപാതികമുള്ള ലിംഗയോനി വലിപ്പമുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സുരതമാണ് ഉത്കൃഷ്ടമെന്നാണ് ആചാര്യ വാത്സ്യായനൻ്റെ അഭിപ്രായം സ്ത്രീ പുരുഷന്മാരുടെ ഉൽപ്പാദനേന്ദ്രിയങ്ങൾക്ക് യഥാക്രമം ആഴവും വലിപ്പവും സമമാണെങ്കിൽ അവർ തമ്മിൽ നടക്കുന്ന സുരതത്തെ കാമസൂത്രത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് സമരതമെന്നാണ് ഇനി യോനിയുടെ ആഴത്തിലും അധികം ദൈർഘ്യമുള്ള ലിംഗത്തോടുകൂടിയ പുരുഷൻ ആഴം കുറഞ്ഞ യോനിയുള്ള സ്ത്രീയുമായി നടത്തുന്ന വേഴ്ചയെ ഉച്ചരഥമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് യോനിക്ക് ആഴം കൂടുകയും ലിംഗത്തിന് അത്ര തന്നെ ദൈർഘ്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നീചരഥം എന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് സമരതമാണ് ഏറ്റവും അനുയോജ്യം അഭികാമ്യം എന്ന് അല്ലെങ്കിൽ ശ്രേഷ്ഠമെന്നാണ് വാത്സ്യായനൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇപ്പം പ്രാചീനവും ആധുനികവുമായ ലൈംഗിക ശാസ്ത്ര നിലപാടുകളിൽ കുറേയേറെ വ്യത്യാസങ്ങളുണ്ട് എന്നിരുന്നാൽ കൂടി ഇവയൊക്കെ നമ്മൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യണമെന്നല്ല നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും തള്ളേണ്ടതിനെ തള്ളുക തന്നെയും ചെയ്യണം ലിംഗവലിപ്പത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത് രണ്ടു കൂട്ടരും പറയുന്ന അഭിപ്രായങ്ങളെ മാനിക്കുകയും
അപ്പോൾ കാമസൂത്രത്തിൽ പറയുന്നതനുസരിച്ചാണ് വ്യത്യസ്ത ഉൽപ്പാദനേന്ദ്രിയ വലുപ്പമുള്ള സ്ത്രീ പുരുഷന്മാർ സ്വീകരിക്കേണ്ട സംഭവ നിലകളുണ്ട്. അവ ശീലിക്കുകയും മറ്റും ചെയ്യുന്നത് വളരെ പ്രയോജനകരമാവും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ രതിമൂർജ സമാഗതമാകുന്നതോടുകൂടി ലിംഗയോനി സംവേശം കൂടുതൽ ആഴത്തിലുള്ളതായി തീരുക എന്നുള്ളൊരു സ്വാഭാവിക പ്രക്രിയയാണ്. അതിനാൽ തന്നെ ചെറിയ ലിംഗമുള്ള പുരുഷന്മാർക്ക് ആഴത്തിൽ യോനി പ്രവേശം നടത്താൻ സാധിച്ചില്ല എന്നാകിലും അതിന് മാക്സിമം നടക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർ ഉത്കണ്ഠപ്പെടേണ്ടതുമില്ല. കാരണം സ്വരതവേഗം വർദ്ധിക്കുന്നതുകൂടി ശോണി പ്രദേശങ്ങൾ അതിശക്തമായി തമ്മിൽ കർഷണം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ഇത് സുഖാസ്വാദനത്തെ കൂടുതൽ ശക്തമാക്കുന്നു. അഗാധമായ ലിംഗപ്രവേശനത്തിൻ്റെ അനുഭൂതികൾ തന്നെ ഇത് ജനിപ്പിക്കുന്നുമുണ്ട്. മൈഥുനത്തിൽ ലിംഗത്തിന് സവിശേഷമായ താളക്രമങ്ങളാൽ യോനിയിൽ ആ സകലം ചലനം സൃഷ്ടിക്കാനാകും. അതുകൊണ്ട് സ്ത്രീക്ക് ലിംഗം യോനിയിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് തോന്നൽ ഉളവാക്കാനും സാധിക്കുകയും ചെയ്യുന്നു. 6.5 വരെ ആഴമുള്ള ഒരു യോനിയിലേക്ക് 6 ദൈർഘ്യമുള്ള ഒരു ലിംഗം പൂർണ്ണമായി ആഴ്ന്നിറങ്ങുന്നത് സ്ത്രീക്ക് സുഖകരമാണ്. അഥവാ ലിംഗദൈർഘ്യം ഏറിയവരാണെങ്കിൽ പോലും വേഴ്ചയുടെ വിസ്മൃതിയിൽ അവർക്ക് വേദന അനുഭവപ്പെടുന്നില്ല. എന്നാൽ ലിംഗദൈർഘ്യം 7 സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ വേഴ്ച തികച്ചും വേദനാജനകമായ ഒരു അനുഭവമായിരിക്കും. ആ പുരുഷൻ്റെ സാമീപ്യം പോലും ആ സ്ത്രീയിൽ ഒരുപക്ഷെ ഭയമുണർത്തിയേക്കാം. ഇപ്പോൾ 7 കൂടുതൽ ലിംഗദൈർഘ്യമുള്ള ഒരു പുരുഷനുമായുള്ള സംഭവമല്ല സാമീപ്യം തന്നെ ആ സ്ത്രീ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് സത്യം. ലിംഗവലുപ്പത്തെക്കുറിച്ച് വ്യാകുലരായി കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അതിനാൽ തന്നെ അതിൽ നിന്ന് മുതലെടുക്കുന്ന മുറിവൈദ്യന്മാരും മറ്റുമൊക്കെ ഒരുപാടുണ്ട് താനും. അപ്പോൾ ലിംഗവലുപ്പം എന്നത് ലൈംഗിക ശക്തിയുടെ മാനദണ്ഡമാണെന്ന തെറ്റിദ്ധാരണ തന്നെ നമ്മൾ മാറ്റേണ്ടതാണ്. തങ്ങളുടെ ലിംഗം കൂടുതലായി വളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പരാതിയുമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. മനസ്സിലാക്കേണ്ടത് എല്ലാ ലിംഗങ്ങൾക്കും ഒരല്പം സ്വാഭാവികമായ സംഗതിയാണെന്നുള്ളതാണ്. ഇതൊരു സഹജമായ സംഗതിയാണ്. അപ്പോൾ യോനിയുടെ ആന്തരിക ഭാഗങ്ങൾക്കും അല്പം വളവുള്ള രീതിയിലാണ് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വളവ് സംഭവത്തെ കൂടുതൽ അസാധ്യകരമാക്കുകയാണ് ചെയ്യുന്നത്, സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു സാധാരണഗതിയിൽ ഒരു 20 മുതൽ 40 വരെയുള്ള ഒരു ചെരിവിലാണ് യഥാർത്ഥത്തിൽ ലിംഗം ഉദ്ധരിക്കപ്പെടുന്നത്. ഇത് യോനിയുടെ കോണിന് ഏകദേശം സമാന്തരമായിട്ടാണെങ്കിൽ സമമായിട്ടാണ് ഈ ഒരു വളവ് കാണപ്പെടുന്നത്. അപ്പം ഇത് യഥാർത്ഥ ലിംഗ യോനി സംവേശത്തെ അനായാസമാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലരിലെങ്കിലും വളരെ അസാധാരണമായ വിധം വളഞ്ഞിരിക്കാനുള്ള സാധ്യതയും ഉണ്ടില്ല എന്നില്ല. അത്തരം പ്രശ്നങ്ങളെ നമ്മൾ ശാസ്ത്രീയമായി തന്നെ മെഡിക്കലി തന്നെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടിട്ടേ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലങ്കി ബൈ.